സി പി എമ്മിൽ നിന്നും ഒരു നേതാവ് പോലും പാർട്ടി മാറില്ലെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചത് ഇ പി ജയരാജനെതിരെ ഏറ്റവും പുതുതായി കോൺഗ്രസ്സിലെ തിരക്കഥാ കേന്ദ്രങ്ങൾ പാടി പ്രചരിപ്പിച്ച ഒരു കഥയും നിവർന്നു നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ആരോപണങ്ങളും വ്യാമോഹങ്ങളും എല്ലാം കാറ്റത്ത് അലിഞ്ഞുപോയി ഇതോടെ കോൺഗ്രസ് തങ്ങളുടെ ബി ടീമായ ബി ജെ പിയെ എ ടീമാക്കാനും അവിടെ നിന്നും നാവിന് നല്ല ബലമുള്ള നേതാക്കളെ റിക്രൂട്ട് ചെയ്യാനുമാണ് തീരുമാനിച്ചത് കാരണം ഇവിടെ ആള് കുറവാണ് ആരും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് സന്ദീപായിട്ട് വരുന്ന ബി ജെ പിയുടെ വാബോയ കോടാലിയെ എടുത്ത് ഇപ്പോൾ കോൺഗ്രസ് തലയിൽ വച്ചിരിക്കുന്നത് കോൺഗ്രസിലെടുത്തിട്ട് എന്തെങ്കിലും ദാഹജലം കൊടുക്കുന്നതിന് പകരം തുടക്കത്തിലെ കോൺഗ്രസ് ബുദ്ധികൾ ചെയ്തത് സന്ദീപ് സി പി എമ്മിൽ ചേരാത്തത് എന്തുകൊണ്ടെന്ന് പൊടിപ്പും തെങ്ങലും വെച്ച് വ്യാഖ്യാനിച്ച് കഥകളാക്കി പാടി നടക്കുകയായിരുന്നു എന്നിട്ട് അതും ചീറ്റിപ്പോയി കാരണം ഈ കഥകളൊക്കെ പാറ പോലെ പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന സി പി ഐ നേതാക്കൾക്ക് എതിരായിരുന്നു അതുകൊണ്ട് തന്നെ സന്ദീപിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കുമോ അതോ ആക്കുമോ എന്നൊക്കെ നാണംകെട്ട കോൺഗ്രസിന്റെ കാര്യമാണ് അതിലൊന്നും ഇടപെടാതെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നല്ല രീതിയിൽ സി പി എം എന്നാലും ചിലത് അറിയാതെ പറഞ്ഞു പോവും വയനാട്ടിൽ നിന്നും കണ്ടു തുടങ്ങിയ പുതിയ കോൺഗ്രസ് രീതി അതാണ് ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ വിത്തുകൾ പാകാൻ അവർ കേരളത്തെയും പരീക്ഷണ ഇടമാക്കി തുടങ്ങിയിരിക്കുന്നു ഓരോ പ്രദേശത്തെയും ജാതിമത സ്വാധീനത്തിനനുസരിച്ച് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തി പരസ്പരം വിദ്വേഷം പടർത്തി വോട്ട് നേടി വിജയിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് രീതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തുടങ്ങി വച്ചതേ കോൺഗ്രസ് ആണ് അതിപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വയനാട്ടിൽ എടുത്തു പ്രയോഗിച്ചു പാലക്കാടും നന്നായി പ്രയോഗിച്ചു നെഹ്റുവിൻ്റെ മതനിരപേക്ഷ ആശയങ്ങളിൽ നിന്നും ക്ഷേമസങ്കല്പങ്ങളിൽ നിന്നും വിടവാങ്ങിയിട്ട് കോർപ്പറേറ്റുകൾക്കും മതമൌലികവാദികൾക്കും അധികാരത്തിലേക്ക് പരവതാനി വിരിച്ചു കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് അന്ന് മുതൽ ചെയ്തു വന്നത് ഇതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന സംഘപരിവാർ വർഗീയതയും കോർപ്പറേറ്റ് കൊള്ളയും കോൺഗ്രസ് ആണ് ഈ കോർപ്പറേറ്റ് കൊള്ള സംഘപരിവർത്തകർക്ക് കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും ഉത്തരേന്ത്യൻ രാഷ്ട്രത്തിൽ പയറ്റുന്ന ഈ ജാതിമത രാഷ്ട്രീയം താരതമ്യേന കേരളത്തിലെ കോൺഗ്രസ് ഇവിടെയും അധികം പയറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ ഇത്തവണ വയനാട്ടിൽ ദേശീയ നേതാവ് മത്സരിക്കാൻ എത്തിയത് കൊണ്ട് ജാതി രാഷ്ട്രീയം വയനാട്ടിലും കോൺഗ്രസ് മുഖ്യ ആയുധമാക്കി കോൺഗ്രസിന്റെ ഭൂരിപക്ഷ വർഗീയാഭിമുഖ്യം പലവരും അവർ വ്യക്തമാക്കിയതാണ് ആർ എസ് എസുമായി തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും തോന്നിയാൽ തങ്ങൾ ബിജെപിയിലേക്ക് പോകുമെന്നും പ്രഖ്യാപിച്ചതാണ് കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് സവർക്കറിയും ഗോൾവർക്കറയും ഒക്കെ വിളക്ക് വച്ച് പൂജിക്കുന്നതാണ് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവരിൽ നിന്നും ഇതൊക്കെ സംഭവിക്കുകയോ ചെയ്തു കൂട്ടുകയോ ചെയ്തില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ കഴിഞ്ഞ പാർലമെന്റ് കൂടി കേരളത്തിൽ തീവ്ര വർഗീയ ഗ്രൂപ്പുകളുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കി ഏറ്റവും വലിയ വലിതാ ജമാഅത്തെ ഇസ്ലാമിയുമായി അത് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ തലങ്ങും വിനങ്ങും തെറി പറയുകയാണ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയതും സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചതുമൊക്കെ സത്യമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് വി ഡി സതീശനും പറയുന്നത് അത് തന്നെയാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് പാലക്കാട് ചെന്ന് വിളിച്ചു പറഞ്ഞതിലാണ് വി ഡി സതീഷിന് അമർശം ഇപ്പോൾ യു ഡി എഫിന്റെ അനൌദ്യോഗിക ഘടക കക്ഷികളാണ് ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി എയും ഈ രണ്ട് ചേട്ട അനിയന്മാരും കൂടി ഒരിക്കൽ യു ഡി എഫിനെ ഒരു വള്ളത്തിൽ കൊണ്ട് കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതേ വള്ളവും കയറും തപ്പി നടക്കുകയാണ് ഇരു ചേട്ടാനിയന്മാരും ഒപ്പം കോൺഗ്രസും ഉണ്ട് ചേലക്കരയിൽ പ്രചരണത്തിൻ്റെ അവസാനഘട്ടത്തിൽ ബി ജെ പി ന്യൂനപക്ഷമോർച്ച നടത്തിയ വർഗീയ പ്രചരണത്തിന്റെ ചൂടുപിടിച്ച് പി വി അൻവരും മാത്യു കുഴൽനാടനും ഉയർത്തിയ വിഷലിപ്തമായ വാക്കുകൾ ചേലക്കരയും പാലക്കാടും മറന്നിട്ടില്ല ആരോടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത വാപോയ കോടാലിയായ അൻവന്റെ കാര്യം ഒഴിത്തും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കോൺഗ്രസുകാർ എന്തുകൊണ്ടാണ് അത്തരം നിലകെട്ട നിലവാരത്തിലേക്ക് താന്നുപോയതെന്ന് വയനാട് മനസ്സിലാക്കി തരും ഒരുപക്ഷെ മണ്ഡലങ്ങളിലെ പരാജയം മുന്നിൽ കണ്ടതിന്റെ പരിഭ്രമമായിരിക്കാം കോൺഗ്രസ്സിന് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഇരുവശവും ചേർത്ത് നിർത്തുന്നതും പോരാഞ്ഞിട്ട് ഇപ്പോൾ പട്ടികജാതിയും പട്ടികവർഗവും തമ്മിലുള്ള ഐക്യത്തെക്കൂടി തകർത്ത് ജാതിമത വർഗീയതയുടെ നഞ്ചികൃഷിക്ക് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ മറികടന്ന് മതത്തിൻ്റെയും ജാതിയുടെയും കള്ളികളിൽ ജനത്തെ ഒതുക്കി നിർത്തി ഭിന്നിപ്പിച്ച് വോട്ട് നേടാം എന്ന വ്യാമോഹം ചേലക്കരയിലും വയനാടും തകർന്നടിഞ്ഞു ഇതാ പാലക്കാടും വരുന്ന ഇരുപതാം തീയതി അത് തകർന്നടിയാൻ പോകുകയാണ് കോൺഗ്രസിന് മുന്നിൽ രാഷ്ട്രീയ ലാഭം കള്ളക്കളികളുടെ കൊയ്യുന്ന സംഘപരിവാറിന് സഹായകമായ കോൺഗ്രസിൻ്റെ ഈ നയം നാടിനാപത്താണെന്ന് ഏവർക്കും അറിയാം തെരഞ്ഞെടുപ്പുകൾ വരും പോകും ചിലർ ജയിക്കും ചിലർ തോൽക്കും പക്ഷേ കോൺഗ്രസുകാർ കേരളത്തിലെ മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ മുറിവുകൾ അത് മായാതെ കിടക്കുമെന്ന് ഓർക്കണം മറക്കരുത് കോൺഗ്രസുകാർ മറ്റൊന്നുകൂടി ഓർക്കണം ഉത്തരേന്ത്യ അല്ല കേരളം ഇത് ഇടത് പ്രസ്ഥാനം കൈകൾക്കുള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ജനാധിപത്യ മതേതര കേരളമാണ് നിങ്ങളുടെ രാഷ്ട്രീയ വിദ്വേഷത്തിനെതിരെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പ്രബുദ്ധരായ കേരള ജനത വിധി എഴുതി കഴിഞ്ഞു പാലക്കാട് അടുത്ത വിധി എഴുതാൻ തുനിയുകയാണ് അവർ തന്നെ മൂന്ന് മണ്ഡലങ്ങളിലും ഇടത് സ്ഥാനാർത്ഥി തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട എന്ന് മാത്രമേ കേരളം കോൺഗ്രസ്സിന് കാണിച്ചു കൊടുക്കുകയുള്ളൂ